ഇന്ന് July 28 ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്നാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ കേക്ക് വാങ്ങാൻ വന്നേക്കാണ്. അതേ ഹണ്ണി സ്പെഷ്യൽ കഫേയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നല്ല കേക്കുകളൊക്കെ ഉള്ളത്. Ready? Which one? What is it? Oh, yeah, I am the center. Which cake you want? Okay. Which cake it's okay. You want? It's okay like this? It's okay like this? It's okay, it's okay. Okay, sure. I will check out. How does it answer? കേക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവരെ എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇവരൊക്കെ എടുത്ത് ബീച്ചിൽ പോകാനുള്ള പ്ലാനായി. ഇപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഒപ്പേരെ കയറിയിട്ട് അവിടെ നല്ല സാൻഡ്വിച്ചുകൾ കിട്ടും. കേക്കാണ് മെയിൻ, സാൻഡ്വിച്ചുകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അത് വാങ്ങിക്കാൻ വേണ്ടി കയറി കയറിയതേ റിനുദ പോസ്റ്റായി നിൽക്കുകയാണ്. അറ്റ് എ ടൈം രണ്ട് കസ്റ്റമേഴ്സിനെ കുള്ളി കയറ്റുള്ളൂ. അപ്പോൾ റിനു അവിടെ, ഞാൻ മോഡലുള്ള കാരണം ഞാൻ മോളെ പിടിച്ച് വണ്ടിയിരുന്ന് റിനുവിനെ കുള്ളി കയറ്റി ഇതേ തിരിച്ചു വരുന്നു. അവിടെ സാൻഡ്വിച്ച് ഇല്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചൊന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടൊന്ന് ബീച്ചിൽ പോയിരുന്നു ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ വിചാരിച്ച്. വേറെ ആരെയും വിളിച്ചില്ല, ഞാനും റിനും ഐഷോ മാത്രം. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അവിടുന്ന് നമുക്ക് ഇനി സംസാരിക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യാണ്. നമ്മൾ പോണത് ഉംബാബ് ബീച്ചിലേക്കാണ്. ദുക്കാനിലുള്ള ഉംബാബ് കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു ബീച്ചാണ്. നീനോ അവിടെ വന്നിട്ട് കാണാൻ നല്ലൊരു മനോഹരിതമായ ഒരു സ്ഥലമാണ്. അവിടെ എത്തിയിട്ട് എന്തിനാ പോണ് ബീച്ചിലേക്ക്? ഉംബാബ് ബീച്ചിലേക്ക് ഞാൻ മത്താർഗതിയിലാണ് തുടങ്ങിയത്. ഇവിടുന്ന് ഉംബാബ് ബീച്ചിലേക്ക് ഒരു 95 കിലോമീറ്ററോളം കാണിച്ചു. 1 hour 23 minutes ഉണ്ടാവുമെന്നാണ് മാപ്പിൽ പറഞ്ഞത്. പക്ഷേ ഞങ്ങളൊരു 3.5 മണിക്കൂറുകൊണ്ട് എത്തി. റോഡ് നല്ല റോഡായിരുന്നു. പിന്നെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റി ഞങ്ങൾക്ക്. അവിടെ എത്തണ വരെ നിങ്ങൾ ഞങ്ങൾ റോഡും പിന്നെ പുറമേയുള്ള കാഴ്ചകളും കാണിച്ചിട്ട് ബോറടിപ്പിക്കണില്ല. അപ്പോൾ അവിടെ എത്തണ വരെ നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. ഞങ്ങളുടെ വെഡ്ഡിങ് ടൈമിലെ ഫോട്ടോസ്, ഞങ്ങളെ ഔട്ടിങ് പോയതും ഞങ്ങളെ വെഡ്ഡിങ് ടൈമിലുള്ള പിക്സൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളെത്താനായിട്ടുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ, ഞാനും റിനും കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ പോയത് മലേഷ്യയിലേക്കാണ് കേട്ടോ. നമ്മളത് കല്യാണത്തിന് മുമ്പേ പ്ലാൻ ചെയ്തെല്ലാം മുമ്പേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 6 നൈറ്റ്സും 7 ഡേയ്സും ആയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ദാ നമ്മൾ ഉംബാബ് ബീച്ച് എത്തിയിട്ടുണ്ട്. ഐഷ ഒരു ഉറപ്പ് കഴിഞ്ഞ് നമ്മളൊരു 1 മണിക്കൂറിനുള്ളിൽ എത്തിയില്ലായിരുന്നു.
ഞങ്ങള് കുറച്ച് പ്രിപ്പയർ ആയിട്ട് പോയതട്ടാ. കുറച്ച് ഇതുപോലത്തെ ചെയർ വാങ്ങി, ലൈറ്റ് വാങ്ങി, പിന്നെ ഫുഡ് വാങ്ങി. ഫുഡ് രണ്ട് തരം ഫുഡ് വാങ്ങി. ആപ്പിൾ ബീസിൽ നിന്ന് ഒരു അമേരിക്കൻ ടൈപ്പ് ഫുഡും വാങ്ങി, പിന്നെ സൈത്തോൽ നിന്ന് നമ്മുടെ കേരള ടൈപ്പ് ഫുഡും വാങ്ങി, പിന്നെ ലൈറ്റ്, പിന്നെ മാറ്റ് വാങ്ങി എല്ലാം, പിന്നെ കുറേ കുറച്ച് ഡ്രിങ്ക്സ്, ജ്യൂസ്, വാട്ടർ ഒക്കെ ആയിട്ടാണ് പോയത്. പിന്നെ അടുത്ത് കുറച്ച് അറബികൾ ഉണ്ടായിരുന്നു, അപ്പോൾ അവരും അവരുടെ ഫുഡ് നമ്മൾ ഷെയർ ചെയ്തത്. നല്ല എന്താ പറയാ, കാമൻകോ ഏറ്റവും നല്ല രസമുണ്ട് അല്ലേ. നമ്മളിങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു, നല്ലൊരു ഫീൽ ചെയ്യുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് റിനോനെ മോളേറ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. കൊറോണ വന്നതിന് ശേഷം ഒരു 4 മാസങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും റിനോൻ്റെ കളി, റിനോൻ്റെ മൈഷോൻ്റെ ഒക്കെ കളികളും. അവർ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. ബീച്ചിലേക്ക് വന്നതിനൊരു അർത്ഥം ഉണ്ടായി, നല്ല ഹാപ്പിയായിരുന്നു എല്ലാവരും. വല്ലാണ്ട് വെള്ളത്തിൽ കയറി ഇറങ്ങാമെന്ന് തോന്നിയില്ല, കാരണം കൊറോണയുടെയൊക്കെ ഒരു പേടി കാരണം വല്ലാണ്ട് കുളിക്കാനൊന്നും നിന്നില്ല. എന്നാലും ഐഷ്യനൊക്കെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഗാന്ധാരി നല്ല മൂഡിലായിരുന്നു കേട്ടോ. ഫോട്ടോ പോസിങ്ങും കളിയും ചിരിയും. അവളായിട്ട് ഒരു ടിക്ടോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചുതരാം. നല്ല അഭിപ്രായമായിരുന്നു അതിന്, അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുതരാം. എനിക്കൊന്ന് കടല് കാണിച്ചു തരും. അപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കാൻ പോവാണ്. അയ്ഷി മുറിച്ച് കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അയ്ഷി മുറിക്കാൻ പോവാണ്. ഒരു അത് കേക്ക് ഫോട്ടോ എടുത്തോട്ടോബറി നമ്മളെ കേക്ക് മുറി വിചാരിച്ച പോലെ എടുക്കാൻ പറ്റില്ല. പിണങ്ങിയാ
ഐഷു നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നാല് മാസമായി രാത്രി വണ്ടിയിൽ ജസ്റ്റ് കറങ്ങാൻ പോകുന്നല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നൊന്നുമില്ല. അപ്പൊ ഒരു നാല് മാസം പിള്ളേരുടെ വേളക്ക് ശേഷം ശ്രീനുവിന്റെ ഐശുവിന്റെയും അഴിഞ്ഞാട്ടമാണ് നിന്നെ കാണാം. നമുക്ക് ഇത് നമുക്ക് അടുത്തുള്ള അറബികൾ എന്നാണ് എന്റെ പേരാണ് പല ഡീസിനും ഇഷ്ടമില്ല. നമ്മള് മെല്ലെ ഫുഡ് കഴിച്ചു തുടങ്ങാൻ പോകുന്നത്. നമ്മൾ രണ്ട് റെസ്റ്റോറന്റിലേക്ക് കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ വന്നത് തന്നെ. വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു ഇറങ്ങി ചെറുതായിട്ടൊന്നും ഇറങ്ങി, പക്ഷെ അല്ലാണ്ട് മോളായിട്ടൊന്നും കളിക്കാൻ നിന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം കാട്ടുണ്ട്, സൺസെറ്റൊക്കെ ഉണ്ട്. അപ്പം വെറുതെ വെള്ളത്തിൽ കഴിച്ചുള്ളൂ. നമ്മള് ആപ്പിൾ ബീസിൽ നിന്നാണ് ആദ്യത്തെ സാധനം വാങ്ങിയിട്ടുള്ളത്. ഇത് അച്ചക്കാരുടെ ഫേവറേറ്റ് സ്റ്റീക്ക് ആണ്. സ്റ്റീക്ക് ബീഫും ഉണ്ട്, പിന്നെ കുറച്ച് ചെമ്മീനും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടേറ്റോ ഉണ്ട്. പിന്നെ ഇതൊരു എന്തത് പാസ്തയാണ്, ചിക്കൻ ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം. ചിക്കനാണ്, ഒരു ക്രിസ്പി ചിക്കൻ പോലത്തതും, പിന്നെ പാസ്ത ഉണ്ട്, ഒരു ബ്രെഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഇത് ഐഷുവിന് കൊടുത്തു നോക്കാം. ഐഷു കടിച്ചേ, കടിക്ക്. എങ്ങനെയുണ്ട്? ചിക്കനാണ് ആപ്പിൾ ബീസിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വയറൊക്കെ ഒരുവിധം സെറ്റായി. സോ സെയ്ത്തൂനിൽ നിന്നുള്ളത് നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. സെയ്ത്തൂനിൽ നിന്ന് കിഴി പൊറോട്ടയും പിന്നെ മട്ടൺ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും വീട്ടിൽ വന്നിട്ടാണ് പിന്നെ കഴിച്ചത്.
ഓക്കേ, അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ബീച്ച് സെഷൻ കഴിഞ്ഞു. നമ്മള് സെയ്തോണി കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടേബിൾ ബീച്ച് കഴിച്ചു കഴിഞ്ഞപ്പോ വയർ ഫുള്ളായി. കഴിക്കാനുള്ള ചന്ദ്രനാരും ഇവിടെ ഇരിക്കണില്ല, നമ്മളിപ്പോ പോട്ടെ. അപ്പോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയാ ഫസ്റ്റ് ഔട്ട് ഡോർ ഷൂട്ടിംഗ്. അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ ഇനിയും നല്ല രീതിയിൽ വരാം. നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ സെഗ്മെന്റ് ഇൻക്ലൂഡ് ആക്കണം, ഒന്നും ഈ കാര്യത്തെ പ്ലാൻ ചെയ്തില്ല. പെട്ടെന്ന് ഉണ്ടായ ഒരു ഇത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ. അശോ പോവെന്ന് എല്ലാവർക്കും ഇഷ്ടമായോ ചോദിച്ചു? ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുന്ന, ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, ബെൽ ബട്ടൺ അമർത്തുന്ന. ശരി ബൈ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി നമ്മളിരിക്കുമ്പോഴാണ് നമുക്ക് രണ്ടല്ല മൂന്ന് സർപ്രൈസ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഓക്കെ, വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാടൊരു ഫ്രണ്ട് വന്നിട്ട് എനിക്ക് കേക്ക് തന്ന് സർപ്രൈസ്. Thank you so much for this wonderful surprise. You bhayangara bhayangara ishtayi. Ashu ishtaya? Thank you papa. Thank you papa. Nokki nokki ingado okki papa. Thank you papa. Thank you papa. Mwa. Mwa. Okay ma. Ithe tara. Athe tara. Ashita. Oru sobra undu kada. Dunga. Cheri. Attipoli cake irunnu ṭa. ബേക്ക് മാർട്ടിത്തെ ഹണി കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ലെവലാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഹണി കേക്ക് സിദ്ര ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ബേക്ക് മാർട്ടാണ്. ബേക്ക് മാർട്ടിൽ നിന്നായിരുന്നു ഈ ഹണി കേക്ക്. 2 kg ഹണി കേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച്, ഞങ്ങളല്ല ഐഷ കഴിച്ച് കഴിച്ച് ഒരു വിത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നൈബേഴ്സിന് കുറച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളെ ഫ്രണ്ട്സ് എന്തായാലും, ഞങ്ങൾ ആരും വല്ലാണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഫ്രണ്ട്സ് എന്തായാലും വരുമെന്ന് അറിയായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും കുറച്ച് എടുത്ത് വെച്ചു. പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഇന്നും ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്ഷനിലേക്ക് നമുക്കിനി കടക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സർപ്രൈസ് ചെയ്ത്, സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്കറിയായിരുന്നു അവർ വരുമെന്ന്. കേക്ക് ആയിട്ട് വന്നു ഷെർലേട്ടൻ, ഗോകുല്, പ്രിയേച്ചി, സുമിച്ചേച്ചി, മോള്, ജിനുവിന് വരാൻ പറ്റിയില്ല, ജിനുവിന് ഡ്യൂട്ടി ആയിരുന്നു. ബാലും പെണ്ണും പിന്നെ നാട്ടിലായിപ്പോയി, മേജർ മിസ്സിങ്സ് ആയിരുന്നു അവർ. ഒരു ചോക്ലേറ്റ് കേക്കാണ്, നട്സ് ഒരു പിസ്തൊക്കെ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. കേക്ക് കഴിക്കുന്ന വേളയിലാണ് ഞാൻ അന്വേഷിക്കുന്ന സർപ്രൈസ് പുറത്തെടുത്തത്. കണ്ടില്ലേ ഞാൻ എടുക്കുന്നത്? കണ്ടോ? ഞാൻ ആരോടും പറഞ്ഞായിരുന്നില്ല, ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റിനു എന്താ കളിച്ചു? ആസ് യൂഷ്വൽ ഞെട്ടി. ഞെട്ടൽ അഭിനയിക്കണാവോ? എന്തായാലും ചെറിയ ചെറിയ സർപ്രൈസുകളും ചെറിയ ചെറിയ ഗിഫ്റ്റും കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, എനിക്കിത് പഠിപ്പിച്ചു തന്നത് ഗോകുലും ബാലുവാണ്. നോട്ട് ദ പോയിന്റ്. അന്ന് അവരുടെ ഉപദേശം തുടങ്ങിയത് മുതലാണ് ഞാനിങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തുടങ്ങിയത്. കണ്ട എന്താ വിട്ട് നോക്കണം. ഓക്കെ, അവരുടെ മുഖത്ത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, എത്ര ചെറുതാണെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മൾ നല്ലൊരു മുഹൂർത്തത്തിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ഞാനൊരു ചെറിയൊരു റിങ്ങാണ് വാങ്ങിയത് കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന്. താങ്ക് ഗോഡ് അത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ എത്രാമത്തെ കേക്കാണിത്? 3rd കേക്കായിട്ടാണ്. ഇനി 4th കേക്ക് ഇവർ വരുമെന്ന് അറിയണോണ്ട് റിനു ഞങ്ങൾ പോണതിന് മുമ്പേ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ബീഫ് ബിരിയാണി ആയിരുന്നു, കച്ചമ്പർ, പപ്പടം, അച്ചാറൊക്കെ ഏറ്റവും അടിപൊളി ഫുഡ്. പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് അനസും ഹുസൈനും ഷെയ്മോനും കൂടിയിട്ട് കേക്ക് കൊടുത്തു തന്നു. റിനു എൻ്റെ ഉമ്മ അറേഞ്ച് ചെയ്ത കേക്കാണ്, ഹണി കേക്ക് തന്നെയായിരുന്നു അത്. അതും ഞങ്ങൾ കഴിച്ചു. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങൾ ഇതാ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്ലീസ് ടു ലൈക്ക് ദിസ് ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.